സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഈ അന്തരീക്ഷം ഈ ശുദ്ധവായുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്ര കോടി കൊടുത്താലും കിട്ടൂല. ആ അതെ അതെ, കൈയൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ടാ. അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ്. ഈ വീഡിയോയിലെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇവിടെ ഒരു വിളവെടുപ്പ് മഹോത്സവം നടക്കാൻ തുടങ്ങി രണ്ട് മാസമായി കിട്ടും. ഞങ്ങൾ എത്തിയപ്പോക്ക് രണ്ട് മാസം കഴിഞ്ഞ്. അതൊന്നും കുഴപ്പമില്ല. ഈ കണ്ടോ ഈ സാധനം എന്താന്ന് അറിയാം, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗണിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ കണ്ടില്ലേ, ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മളിവിടെ ഉള്ള വിദേശിയാണ്, പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ കോമൺ ആയിട്ട് പുരുന്നമ്പറമ്പ് കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വരുള്ളൂ. അത്ര ദൂരത്ത് ഉള്ള ഒരു സംഗതിയാണ്. ഒരു ശരിക്കും ഒരു തോട്ടം മുഴുവൻ ഡ്രാഗൺ ഫ്രൂട്ട്, അടിപൊളി സ്പേസ് എത്രയാണത്. ഇതിൽ പല വെറൈറ്റി ഉണ്ട്. ഞങ്ങളിപ്പോൾ കഴിച്ച് വലിയ ചുവപ്പുണ്ടാ ചെറിയതായിട്ട്. അപ്പോൾ ഞങ്ങൾ അമേരിക്കൻ ബ്യൂട്ടി എന്നുണ്ടാ കയ്യണ്ട കയ്യണ്ട അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കഴിച്ചതാണ്. അപ്പോൾ ഇവിടെ വേറെയും കുറേ സാധനങ്ങളുണ്ട്. കാക്കപ്പഴമല്ലേ, അങ്ങനെ ഒരു പഴമുണ്ട്. ആ പഴമൊക്കെ ഞങ്ങൾ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ടുകളുണ്ട്. ഏതായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മളെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടർഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൻ്റെ അടുത്തുനിന്നുള്ള ഈ റോഡിനാണ് കേട്ടോ. ഈ റോഡിനാണ് നമ്മൾ പോണത്. ഗ്രീൻ വാലി ഹൈടെക് പാഷൻ ഫ്രൂട്ട് ആൻഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഫാം, പുരുന്തമ്പറമ്പ്, വട്ടലൂർ, മക്കരപറമ്പ്. ജൈവ രീതിയിൽ ഉണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും പാഷൻ ഫ്രൂട്ടിൻ്റെ പഴങ്ങളും തൈകളും മറ്റ് പല വൃക്ഷങ്ങളും അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത്. സാധനം കണ്ടോ, ഇഷ്ടം പോലെ. ഇന്ന് നമ്മൾ മക്കളെ കാണാൻ പോകുന്നത് തന്നെ എന്റെ മോനെ കളർ എമ്മ കളർ അല്ലേ, കിഡിലും കളർ. മുറിച്ചൊക്കെ അറിയലും മധുരമുള്ള ടൈപ്പ് അല്ലല്ലോ, ചെറിയ മധുരം ഉണ്ടാവല്ലേ. ഇതൊന്നും ഞമ്മളൊക്കെ ഉണ്ടാക്കുന്നത് നല്ല വളം നോക്കണ, അടിയിൽ നല്ല വളം കൊടുത്തിരുന്നു. ഞമ്മളെ അങ്ങനെ പോണു, അവിടെ പോവില്ല ആദ്യം. എന്താന്നറിയില്ല, ചോദിച്ചു നോക്ക, അതൊക്കെ ചോദിക്കാം നമുക്ക്. ഇതിനെന്തൊരു പേരുണ്ടായിരുന്നല്ലോ, ഇത് ഇങ്ങനെ പഴുക്കും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും. മറ്റേ ചക്ക എന്താ ഗംഗാമ്പുണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഇതൊക്കെ പഴുത്ത സൂപ്പർ ഇതാട്ടാ. ഇത് നാരങ്ങയാണ്, ഇതിൻ്റെ വലുപ്പം നോക്ക അല്ലേ. നാരങ്ങ ഇതുപോലൊന്നും പെടില്ല, മധുരമുള്ളടത്ത് ഈച്ചക്ക് വരും. ഇന്ന് വന്നിട്ടില്ല ഈ നാട്ടുകാരായി ഇല്ലേ. ഇതില് പല വെറൈറ്റിയിട്ടുണ്ട് താത്ത. ഇതിപ്പോ ഏത് വെറൈറ്റിയാ? അമേരിക്കൻ ബ്യൂട്ടി. ആ അതുകൊണ്ടാ ചെറുക്ക്. ഇത്ര മധുരം നമ്മളവിടെ കുറ്റിപ്പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോ കിട്ടുന്നില്ല. പക്ഷെ ഇത് മധുരം ഇല്ലാതെ നിന്നിട്ട് എന്താ കാര്യം. താത്ത പറഞ്ഞത് നമ്മളിതില് പറയാ, അതായത് ഇതില് വേപ്പും മുണ്ണാക്ക്, എല്ലും പൊടി, വളം, പിന്നെ മൂത്രം അല്ലേ, പശുൻ ചാണകം, പശുവിൻ്റെ മൂത്രം, ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് കണ്ട. പഴം കണ്ട ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടണമെന്ന് ഞങ്ങൾ ചോദിച്ച്. ഇതിങ്ങനെ പൊട്ടാനുള്ള കാരണം വേറെ ഒന്നുമല്ല,
ഇത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടി ഈ ലാസ്റ്റ് ലൈനത്തെ ഈ റോലുള്ളത് നിർത്തി. അപ്പോൾ അത് പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പഴുത്ത് മൂത്ത് പൊട്ടുകയാണ്. അല്ലാതെ തേനീച്ചണ്ട, വാട്ടെ തേൻ അല്ല, കിടന്ന സാധനമല്ല, നല്ല സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ മുള്ളേ ഉണ്ട് കേട്ടോ, ഈ വീണത് വിദ്യാഭ്യാസമാതിരി. ഇവിടെ തേനീച്ചകളുണ്ടല്ലോ, ഇഷ്ടംപോലെ തേനീച്ചകളുണ്ട്. ഈ തേനീച്ചകൾക്ക് ഒരു അണണ്ട പെട്ടിച്ചെടുത്തുകൊണ്ട്, അപ്പോൾ തേനും കിട്ടും, പഴത്ത് പഴമ്പഴം ഉണ്ടതിനും ഇഷ്ടംപോലെയാണ് സാധനം. അങ്ങനെ ഇവിടെ തൈകളൊക്കെ, അത് വിൽക്കാനുള്ള തൈകളാണ് ഇവിടെ. നമ്മളങ്ങോട്ട് പോകും. ഇത് ഇതിൻ്റെ തയ്യാണ് കേട്ടാ. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു കാലുകളുണ്ട്, കാലുകൾ കാണിച്ചാല. ആ കാലുമ്മ ഇങ്ങനെ ഒന്ന് വെച്ചാൽ പോരാ, അങ്ങനെ ഒരു നാലെണ്ണം നാല് മൂലയിലായിട്ട് വെക്കുക. ആ ടൈമിൽ കൂടിയാണ് വളർത്തിയത്. ഇതാണ് നാരങ്ങകളുടെ രാജാവാണ് കേട്ടോ. ഉമ്മേ വീഴാൻ പോയി. ഏതാ നാരങ്ങ, എത്രമാനം വലിപ്പറിയോ, എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കൊള്ളുണ്ട്. എന്താ ഈ നാരങ്ങൻ്റെ വലിപ്പം കണ്ടു കേട്ടോ. പാഷൻ ഫ്രൂട്ട്. ആ ഇതാണ് മൂപ്പരുടെ അർക്കാനൊക്കെ ഉള്ള ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതാണ് ഇതാ മറ്റേ മറ്റേ പേരേടാ, കിലോ പേരക്കല്ലേ. ഏ കിലോ പേര, ഗപ്പീസ് ഉണ്ട്. വേറെ വല്ല ഉണ്ടാവട്ടെ, ഇതാ വരുന്നുണ്ടാ. തവള പൊട്ടലാണ് മക്കളെ. ഇതെന്താ ഉദ്ദേശിക്കണോ, അളവ് നല്ലോണം പോയി നോക്കാം. ആ അതൊക്കെ നടാ, സിലോപ്പിയാണ്, സിലോപ്പി. വാ മാൻ ബോഡി. വാ ഇല്ലേ, സിലോപ്പി വേണ്ടവർ നമ്മൾക്ക് ബന്ധപ്പെട്ടാൽ മതി, സിലോപ്പി ഉണ്ട്. ഇതിതാ ഇത് നമുക്ക് കൃഷി ചെയ്യുന്നതിലേ വേറൊരു രീതി കൂടി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കൃഷി ചെയ്യാം, കാരണം ചാണകം, പച്ച ചാണകം അങ്ങോട്ട് പാർന്നിക്ക. ഇതെന്താണെന്ന് നമുക്കറിയില്ല, ചോദിച്ചോക്കാം. ഇതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ചാണകം, ചാണകം പ്രോപ്പറായിട്ട് കൊടുത്തുക, നല്ലോണം ചാണകം. പിന്നെ വെയിലും സാധനങ്ങളൊക്കെ അല്ലേ. ഇത് മൂത്തോ ആടോ, ഇതൊക്കെ പൗത്തുക്കണ്, പൗത്തുക്കണ് സിഗറേ, പൗത്തുക്കണടാ, പൗത്തുക്കണ്. ഏഷ് അടിപൊളി. ഇതാണല്ലേ, ഇത് ഭയങ്കര നഷ്ടമാണ് ഈ പരിപാടി. ഇത് നിർത്തിയിട്ട് പൊട്ടിയിട്ടേ ഓ നോക്ക് ചി, മേലെ കൂടെ അക്കടെ പോയിട്ട് അതിനൊക്കെ കായണ്ടായില്ലേ. അല്ലടാ അത് വലുതാവൂ, അത് പിടിച്ചിട്ടിട്ടില്ലെങ്കിൽ അതേ മേലെ മേലൊക്കെ തട്ട് പോകുമ്പോഴേ. ആ അത് നേരെ അതിൻ്റെ ആ ഗ്യാപ്പിൽ കട്ട് ചെയ്തുകൊണ്ട് ഇതേമാതിരി കവർ കയറ്റിയാൽ മതി. ഏ ഇതൊക്കെ തയ്യാണല്ലോ. ആ ഇതൊക്കെ തയ്യാണ്, ഇതൊക്കെ നമുക്ക് അമേരിക്കൻ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വെറൈറ്റിൻ്റെ ഒരു ഇത് മേടിച്ചാൽ മതി. മക്കളെ വാളാണ് പ്രധാനം, അത് ഈ ചാണകം അല്ലേ, ചാണകവും
പശുവിൻ മൂത്രം, എല്ലും പൊടിയും ഒക്കെ. ഈ പൂവ് ഇങ്ങനെ ഇതേമാതിരി ഉണ്ടായിട്ട് ഇങ്ങനെ കേടുവരുന്നതുകൊണ്ടാണ് ഇവിടെ ആകെ കൊതുകും ഇതൊക്കെ ഉണ്ടാവണം കേട്ടോ. അടിപൊളിയില്ല കാഴ്ച. കരിമ്പും തോട്ടം കാണാൻ വരുന്നുണ്ടല്ലേ. കരിമ്പല്ല, ഡ്രാഗൺ, ഡ്രാഗൺ. നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കാണ്ട്, അല്ലെങ്കിൽ നല്ല കുത്ത് കിട്ടും. ഇതൊക്കെ തയ്യാണ്, തയ്യ്. മറ്റേ കുള്ളൻ പ്ലാവ്, കുള്ളൻ പ്ലാവ്. ഇത് മറ്റേ ബഡ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ ഇതിമ പേര് വരുമോ? എന്നിട്ടായിക്ക് കുത്തുവെക്കാരല്ലേ. ആ ഇങ്ങനെ കൊണ്ടുപോകാൻ സുഖമല്ലോ, മണ്ണിറച്ചിയായിട്ട് കൊണ്ടുപോകണ്ടല്ലോ. അതെ അതെ, കുറെ കൊണ്ടുപോകാം. ഏ വെള്ളപ്പഴം ഉണ്ടോ? എവിടെ കാഴ്ചയുണ്ടോ? ഇതൊക്കെ ഈ അമേരിക്കൻ ബൂട്ടി എന്ന് പറയുന്ന സാധനമാണല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഈ സാധനം കുഴിച്ചിടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേപ്പ് മുണ്ണാക്ക്, അതേമാതിരി എല്ലുപൊടി, പിന്നെ കുറച്ച് ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് മണ്ണിൽ ആണ് നടുന്നത്. വെള്ളം കെട്ടിക്കാൻ പാടില്ല, കൂമ്പിച്ചിട്ടുണ്ടാക്കുക. ഇതിൻ്റെ എൻഡിൽ വെള്ളമുണ്ട്, വെള്ളം, അകം വെള്ളമായിട്ടുള്ള സാധനം. ഇതാണ് തോന്നുന്നുണ്ട് ഇങ്ങോട്ട് പറഞ്ഞത്. ഈ ലാസ്റ്റ് റോ മൊത്തം വൈറ്റ് ആണെന്ന് പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് വൈറ്റ് ആവാൻ സാധ്യതയുണ്ട് ഈ സാധനം. ഓക്കേ, ദിസ് ഈസ് വൈറ്റ്. ശരിയാണ്, അതും അയ്യോ ഉറുമ്പ് കയറിയല്ലോ, ഉറുമ്പ് രക്ഷപ്പെടുത്ത്. അകത്ത് വൈറ്റുള്ള സാധനം, ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചോക്കണം. കണ്ടാ, ഇതിൻ്റെ അകം വൈറ്റാ. അപ്പം ഈ റോല് മൊത്തം ഉള്ളത് വൈറ്റാണ്. ഔ, നല്ല കുത്ത് കിട്ടുന്നുണ്ട്, കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു. ഇതൊക്കെ വിൽക്കാനുള്ളതാണല്ലോ, തയ്യാളാണ്. വേര് വരാൻ വേണ്ടിയിട്ടേ കുത്തി വെച്ചാണിത്. കണ്ടാ, ഇത് വേര് വന്നാൽ ഇതേപോലെ ചട്ടിക്ക് മാറ്റും. അതൊക്കെ വേര് വന്നാൽ ചട്ടിക്ക് ഇതിക്ക് മാറ്റും, കവർക്ക്. ഇത് കണ്ട വെറൈറ്റീസ്. ഇവിടെ പല വെറൈറ്റി പഴങ്ങളുണ്ട് കേട്ടോ. ഇതെന്താ പേര് എന്നൊന്നും ചോദിക്കരുത്, പേരറിയണമല്ലോ, അടിയിൽ കമൻറ്റ് ചെയ്യുക. സാധനം വെറൈറ്റിയാണ് എന്തായാലും. ആ ഇവിടെ നോക്കടാ, ഇതൊക്കെ എന്ത്, എന്താ സാധനം. ഈ സാധനത്തിൻ്റെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ സാധനം നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, ഇത് പറഞ്ഞ തരാനുള്ള ആൾ അവിടെ ഭയങ്കര ബിസിയാണ്, അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ആ ഫ്രൂട്ടിൻ്റെ പേര് നൂനി എന്നാകും, നൂനി. ഔഷധ ഗുണമുള്ള ഒരു 100 ഗ്രാമിന് 400 രൂപയൊക്കെയാണ് അത്ര അതിൻ്റെ വില. പറയാക്കോ നിങ്ങളെ പേരെന്തേന്ന്? ഉമ്മറുട്ടി അല്ലേ. നിങ്ങൾ സ്ഥലം എവിടെ? വട്ടലൂര്. അതായത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിന് പടപ്പറമ്പിന് ഇടയിൽ പുരുന്തമ്പറമ്പ്. ഇതിപ്പോ എത്ര ഏക്കർ? ഇത് 3.5 ഏക്കർ. 3.5 ഏക്കറിലല്ലേ. എത്ര വെറൈറ്റീസ്? ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ് മെയിൻ അല്ലേ? ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ടാണ്, നേരത്തെ പച്ചക്കറികളൊക്കെ ചെയ്തിരുന്നു. ആ ശരി, ഡ്രാഗൺ ഫ്രൂട്ട് എത്ര വെറൈറ്റീസ് ഉണ്ട്? 40 വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. പേരറിയുന്നത് പേരറിയത്തെ അറിയുന്നുണ്ട്.
പിന്നെ ഇതിൽ വെറൈറ്റീസ് പല പഴങ്ങളും കാണാണ്ടല്ലോ. നാരങ്ങന്റെ പേര് എന്താ? ഇതാണ് സീഡ്ലെസ്. സീഡ്ലെസ് നാരങ്ങ അത്ര വലിപ്പം വരുന്ന അല്ലേ? ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ഈ പിന്നെ ഇതിൽ ശരിക്കും ഏറ്റവും മധുരം വരുന്ന സാധനം ഈ അമേരിക്കൻ ബ്യൂട്ടി തന്നെയാണ്. മഞ്ഞുണ്ട് അല്ലേ? ഏ മഞ്ഞ വെറൈറ്റി ഇപ്പോ സീസൺ അല്ലേ? മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഈ 40 ഐറ്റം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ചെറിയ പഴങ്ങളായിരിക്കും. പിന്നെ കൂടുതൽ എണ്ണ ഉണ്ടാവില്ല. നമ്മള് ഇപ്പൊ കൊമേഴ്സ്യലൈസ് ചെയ്യുമ്പോ കൂടുതൽ കായ്ഫലം വേണം, കായ് സൈസും വേണം, പിന്നെ നമ്മൾ കാലാവസ്ഥ യോജിച്ചു വേണം, പിന്നെ വേറെ കംപ്ലൈന്റുകൾ ഇല്ലാത്ത അങ്ങനത്തെ ഐറ്റാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ജോലിക്കാരുണ്ട് അല്ലേ? എത്ര ആളുണ്ട് അവിടെ? 3 പേരല്ലേ? ഏതായാലും നിങ്ങളെ കടയിൽ ഭയങ്കര സന്തോഷം. ഏതായാലും ഈ ആൾക്കാരോടൊക്കെ പറയും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത എന്തും നിങ്ങൾ ചെയ്തു കൊടുക്കുമല്ലോ അല്ലേ? തൈയാണെങ്കിലും ഇതൊക്കെ മാത്രല്ല, നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യാനുള്ള. അത് ശരിയാണ്. 100% ജൈവം. നമ്മളെ ഈ പശുവിനെ വളർത്തിയതിന്റെ ചാണകം മൂത്രം അത് പാലിന് വേണ്ടിയിട്ടല്ല. ശരിയാണ്. ചാണകം മൂത്രം വെച്ചിട്ടാണ് നമ്മളെ കല പരിപാടികളെല്ലാം. ശരി. ഇത് നിങ്ങൾ പുറത്തുനിന്ന് വേറെ കൊണ്ടുവരണ്ടോ ചാണകം? എല്ലാം ഇവിടെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരി. നമ്മൾ ഇതിന്റെ മേലെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ശരി. ഇവിടെ ക്ലാസ്സുകൾ അല്ലേ? അങ്ങനെയാണ് നമ്മളെ പരിപാടികൾ. ശരിയാ. നിങ്ങൾക്ക് ആദ്യം പരിപാടി കൃഷി തന്നെയായിരുന്നു? കൃഷി ആയിട്ട് യാതൊരു ഒരു ബന്ധമില്ലാത്ത പരിപാടി. അതെന്തായിരുന്നു? ശരിക്കും എല്ലാരും ഇങ്ങനെ മടങ്ങി വരണ്ടോ അല്ലേ? എന്ത് പണിയാണെങ്കിലും ഇത് ചെയ്യണം എന്നർത്ഥം. അതായത് എന്റെ കൺസെപ്റ്റ് പറഞ്ഞാലേ ഈ അന്തരീക്ഷം ഈ ശുദ്ധവായു ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്ര കോടി കൊടുത്താലും കിട്ടൂല. ആ തിരിച്ചറിവാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞാല് ശരിക്കും ഭൂമിയെ സ്നേഹിക്കാണ്. ഭൂമിയെ ഒരിക്കലും ഒരു രാസവളം ഇട്ടിട്ട് പിടിവരുത്തില്ല. ശരിക്കും ഇവിടെ കുഴിച്ചാൽ മണ്ണിര കാണാൻ പറ്റും. ശരിക്കും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ടല്ലോ. അതാണ് വേൾഡ് എൻവയോൺമെന്റ് ആണല്ലോ. ശരി. എന്നാ ഏതായാലും പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം. ഈ വീട് എന്ന് പറഞ്ഞാൽ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന വീട്. അത് മണ്ണിന്റെ വീടാണ്. അതേ ഞാൻ മഴവെള്ള സംഭരണി താഴെ മുഴുവൻ ടാങ്കാണ്. ഇതിലേക്കുള്ള എനർജി സോളാറാണ്. അതും അതും നമ്മുടെ പ്രകൃതിയാണ്. ശരി. ഏതായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ഞാൻ ബയോഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ശരിയാ. ഏതായാലും ഒരു കംപ്ലീറ്റ് മാൻ, നാച്ചുറൽ മാൻ. ഇലക്ട്രിക് കാറില്ല, കംപ്ലീറ്റ് ആയി. ശരി എന്നാ ഏതായാലും താങ്ക് യു കേട്ടോ. ശരി. നമുക്ക് ആ കണ്ട പോലെ കേടൻ നീനെ കുറിച്ച് സംശയം ചോദിക്കണ്ട്. അടിയില് ടാങ്ക് ഉണ്ടാക്കി. കാഗ് കാഗ് കാകപ്പഴം. അപ്പോൾ 6-7 വെറൈറ്റി സാധനം നമ്മൾ വാങ്ങി. പല ടൈപ്പ് സാധനങ്ങൾ, 40 വെറൈറ്റീസിൻ്റെ ഉള്ളു. വെള്ള, മഞ്ഞ, ചുവപ്പ്, അമേരിക്കൻ ബ്യൂട്ടി, പിന്നെ മലേഷ്യൻ, എന്തായിരുന്നു ആ കുറേ പേരുണ്ട്. എന്തായാലും ആ പേരൊക്കെ പാടെ പഠിക്കാൻ നിന്നാൽ ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൂപ്പർ വീഡിയോ ആണ്. ഇവിടെ വന്നോളി കുട്ടികളും മക്കളും നല്ല ജൈവ കൃഷിയിലൂടെ നടത്തുന്ന ഒറിജിനൽ സാധനം. ഇവിടെ മായമില്ല, മന്ത്രമില്ല, എന്താ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഏതായാലും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഇത് ബോക്സ് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നത്. അതൊന്ന് കുത്തിയിട്ട് പോട്ടോ എല്ലാവരും. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂപ്പര് ഈ കൃഷിനെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കസേരൊക്കെ കണ്ടോ? അതിൻ്റെ ഉള്ളിലുണ്ട് കസേരൊക്കെ കണ്ടോ? അപ്പോൾ ഇത് അദ്ദേഹത്തിന് വെറും ഒരു കൃഷി മാത്രമല്ല, ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്കൂളുകളിലെ ആളുകളൊക്കെ അവരെ കുട്ടികളായിട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്ന നല്ലൊരു കാഴ്ച എന്തൊക്കെ നൽകുന്ന ഒരു അടിപൊളി കാഴ്ച. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചതെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടോ. അതിന് കാരണം പറഞ്ഞത് മൂത്ത സാധനം, പഴുത്ത സാധനം ഇവിടെ വെക്കുന്നത് ഇത് പക്ഷികൾക്കും ജന്തുക്കൾക്കും അവകാശപ്പെട്ടതാണ്, അവർക്ക് വേണ്ടിയുള്ളതാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്. അത്
ജ്യൂസ് 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 നല്ല രസമുണ്ടാവും.